നമസ്കാരം. ഇന്ന് ഒക്ടോബർ 9. കമ്മ്യൂണിസ്റ്റ് ബ്രോകളുടെ മാതൃകാ പുരുഷനും കമ്രാഡ് സ്റ്റാലിൻ്റെ വേട്ടമൃഗവുമായ കഞ്ചൻ ചെഗുവിനെ ബൊളീവിയൻ പട്ടാളം വെടിവെച്ച് കൊന്ന ദിവസം ചെഗുവര ചെയ്ത ചെയ്തികൾ ആരും ഇന്നേ വരെ നവമാധ്യമങ്ങളിൽ കൂടി വസ്തുനിഷ്ഠമായി വെളിപ്പെടുത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഞാൻ ഇന്ന് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ലോകം കണ്ട എക്കാലത്തെയും വലിയ നരനായാട്ടുകാരിൽ ഒരുവനാണ് ഈ ചെഗുവേര എന്ന ചെഗുവേര ചുക്കാൻ പിടിച്ച നരനായാട്ടുകളിൽ ഏറ്റവും ഭീകരമായത് നടന്നത് 1965 1953 കൊലപാതക വാസന ചെഗുവേരയിൽ ഉടലെടുക്കുന്നത്. 1953 ഡിസംബറിൽ കോസ്റ്റാറിക്കയിലെ സാൻ ജോസിലുള്ള തൻ്റെ ആൻറ്റിക്ക് ചെഗുവേര എഴുതിയ കത്തിൽ അയാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ പഴയ ചെയ്യല്ല, ഞാൻ മാറിയിരിക്കുന്നു. കമ്രാഡ് സ്റ്റാലിൻ്റെ ചുവട് പിടിച്ച് ഞാനും പുറപ്പെടുകയാണ് മുതലാളിത്ത പരിശുകളെ കൊന്നുതള്ള. ചെഗുവേര തൻ്റെ ഭാര്യയ്ക്ക് 1957 ജനുവരി 28 അയച്ച കത്തിൽ അയാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാനിവിടെ ക്യൂബൻ വനങ്ങളിൽ തന്നെയുണ്ട്. ഞാനൊരു രക്തദാഹിയായി മാറിയിരിക്കുന്നു എന്ന്. ബാറ്റിസ്റ്റിക് എതിരായുള്ള സായുധ പോരാട്ടത്തിൽ ഹവാനയിലുടനീളം ചെഗുവേരയും പോരാളികളും പണത്തിനും ഭക്ഷണത്തിനുമായി ആയിരക്കണക്കിന് പേരെ കൊന്നുതള്ളി. തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകളെ ബന്ദികളാക്കി കൊണ്ടുവന്ന് രാത്രികാലങ്ങളിൽ ഭോഗിച്ചു. ലീ ആൻഡേഴ്സൺ എഴുതിയ ചെഗുവേര എ റവല്യൂഷണറി ലൈഫ്, പിന്നെ കാർലസ് ഫ്രാങ്കോ എഴുതിയ ഡയറി ഓഫ് ദ ക്യൂബൻ റവല്യൂഷൻ എന്നീ പുസ്തകങ്ങളിൽ ചെഗുവേരയുടെ ചെയ്തികൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 1957 യു ഡി ഗുവേര എന്ന കർഷകനെ ചെഗുവേര അനുയായികളുടെ കൺമുന്നിലിട്ട് കൊന്നുതള്ളി. തൻ്റെ ഫേവറേറ്റ് 32 പിസ്റ്റൾ ഉപയോഗിച്ച് നിറയൊഴിച്ച് കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ കയ്യിലെ വിലയേറിയ വാച്ച് ഊരിയെടുക്കുന്നതിനിടെ ചെ തൻ്റെ അനുയായികളെ നോക്കി പറഞ്ഞത് ഇപ്രകാരമാണ്: അവനെ ഞാൻ തീർത്തു, ഇനി അവനുണ്ടായിരുന്നതെല്ലാം എൻ്റേതാണ്. 1959 6.5 മില്യൺ ജനസംഖ്യയുള്ള രാജ്യമായിരുന്നു ക്യൂബ. ഡാനിയൽ ജെയിംസ് എന്ന ചരിത്രകാരൻ പറഞ്ഞത്, രാജ്യശുദ്ധീകരണത്തിനും വികസനത്തിനുമായി മാർക്സിസ്റ്റ് വിരുദ്ധരെ തിരഞ്ഞുപിടിച്ചു കൊല്ലാൻ ചെഗുവേര അനുയായികളോട് ആഹ്വാനം ചെയ്തിരുന്നു എന്നാണ്. രാജ്യത്താകമാനം 2.5 ലക്ഷം പേർ കൊല ചെയ്യപ്പെടുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനാഥമാവുകയും ചെയ്തു. മരിച്ചവരിൽ അധികവും പാസ്റ്റർമാരും പുരോഹിതന്മാരും മാർക്സിസ്റ്റ് വിരുദ്ധരുമായിരുന്നു. 1958 നവംബറിൽ ഒരു ബാങ്ക് കൊള്ളയടിച്ചതിനാൽ ചെഗുവേര പറഞ്ഞ ന്യായം പോരാടാൻ പോരാളിയുടെ പോക്കറ്റിൽ പണത്തിന് പഞ്ഞം പാടില്ല എന്നാണ്. എന്തൊരു മഹത്വ ജന്മം അല്ലേ. ചെഗുവേരയുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടി നൽകിയത് 14-കാരനായ ഒരു പയ്യനാണ്. ലേബർ ക്യാമ്പിൽ കഞ്ചാവ് വലിച്ചു നിന്ന ചേയെ നോക്കി ആ ബാലൻ പറഞ്ഞു, നീ ഒരു മനുഷ്യ ജന്മത്തിലുള്ള ഉരഗ ജന്തുവാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിവർന്ന് എതിരാളിയുടെ മുന്നിൽ മുഖത്ത് നോക്കി നിറയൊഴിക്കാൻ നിനക്ക് കഴിയില്ല. ഭീരുവായ ഒരു ഒളിപ്പോരാളിയാണ് നീ. ഇത്രയും കേട്ടതും ആ ബാലകനെ തോളിൽ തട്ടി ആശ്ലേഷിച്ച് പിൻകഴുത്തിൽ വെടിവെച്ച് ചെഗുവേര കൊന്നുകളഞ്ഞു. ലേബർ ക്യാമ്പിലെ മറ്റു കുട്ടികളുടെ മുൻപിൽ വച്ചായിരുന്നു അത്. ഇതിനെല്ലാം അപ്പുറം ഒരു ലൈംഗിക മനോരോഗി കൂടിയായിരുന്നു ചെഗുവേര. സ്ത്രീകളുമായി ലൈംഗിക വൈകൃതങ്ങളാണ് അയാൾ കാട്ടിയിരുന്നത്. ലേബർ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ അനുഭവം പറഞ്ഞതിൽ നിന്നും ഒരു സെക്സ് മാനിയക്കായിരുന്നു ചെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോലി ചെയ്ത് മുഷിഞ്ഞ് വിയർത്തു നിൽക്കുന്ന സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതും ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളുമായി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അധപതിച്ച ഒരുത്തൻ ചരിത്രത്തിൽ ചിലരുടെ ഹീറോ ആയി മാറി. അതിനുള്ള പ്രധാന കാരണം ചിന്തയെയും യുക്തിയെയും പണയും വെച്ചുകൊണ്ടുള്ള അന്ധമായ സംഘടനാ സ്നേഹമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ലേബലിൽ എന്ത് കാടത്തം കാട്ടിയാലും സ്വജാതിക്ക് അത് മഹനീയ കർമ്മമാകുന്നു. ഇതിനെയാണ് ഹിറ്റ്ലർ മെയിൻ കാഫിൽ പറഞ്ഞത്, ജനങ്ങളുടെ അടിമത്ത മനസ്ഥിതി. ഒപ്പം ഹിറ്റ്ലർ ഇതും പറഞ്ഞു, അടിമയ്ക്ക് ആത്മാഭിമാനം ഉണ്ടാവുകയില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ കാരണം മറ്റൊന്നുമല്ല, ഹിറ്റ്ലർ പറഞ്ഞത് തന്നെയാണ്, വ്യതിരിക്തമായ വ്യക്തിത്വമില്ലാത്ത ഈ അടിമകൾക്ക് ആത്മാഭിമാനം ഉണ്ടാവുകയില്ല ഒരിക്കലും ഒരിക്കലും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.